ഹലോ എരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിലുള്ള എല്ലാ സോഷ്യൽ മീഡിയകൾക്കും ഒരു എട്ടിൻ്റെ ഒരു പണി റെഡിയാക്കി വെച്ചിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്തിരിക്കുകയാണ് അതായത് ഇത്ര നാൾ വാ കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി ഇപ്പോൾ പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു ഓർഡർ സൈൻ ചെയ്തിരിക്കുകയാണ് അതായത് മെയിനായിട്ട് ഈ ഒരു ട്വിറ്റർ എന്ന് പറഞ്ഞ വലിയൊരു സോഷ്യൽ മീഡിയ എയിം ചെയ്തുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ സോഷ്യൽ മീഡിയകൾക്കും ഒരു എട്ടിൻ്റെ ഒരു പണി ആരംഭിച്ചു വെച്ചിരിക്കുകയാണ് സോ അതെന്താണെന്നുള്ള അതെന്ത് പ്രശ്നമാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലെ ആയിട്ട് നോക്കാൻ പോകുന്നുണ്ട് നിങ്ങളെയും എന്നെയും നമ്മളും ചുറ്റുമുള്ള എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഇത് മാറാം അതായത് ഇതിപ്പോൾ എന്തേന്നുണ്ട് ജസ്റ്റ് ഇതൊരു നിയമമായിട്ട് പാസ് ചെയ്തിട്ടില്ലെങ്കിലും ബട്ട് ഇതൊരു ഓർഡർ പാസ് ചെയ്തിരിക്കുകയാണ് അതായത് ഇതൊരു ഓർഡർ ആയിട്ട് പാസ് ചെയ്തിരിക്കുകയാണ് ഇതൊരു നിയമമായിട്ട് ഇനി അമേരിക്കയിൽ മാറണം അതിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട് ലോകത്തിലുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും ഇതിനെ കംപ്ലൈ ചെയ്യുന്ന ഒരു അവസ്ഥ വരാം സോ അതെന്തൊക്കെയാണെന്നുള്ളൊരു കാര്യങ്ങൾ പ്രശ്നം അതൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നുണ്ട് അതിനുമുമ്പ് ഒരു കാര്യം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും സോ അതിനുമുമ്പ് ഫസ്റ്റ് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു അമേരിക്കയും സോഷ്യൽ മീഡിയയും തമ്മിൽ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു ഡോണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയും തമ്മിൽ എന്താണ് പ്രശ്നം ഈ ഒരു അമേരിക്കയിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം പണമാണ് വലുതെന്ന് വിചാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പദവിയാണ് വലുതെന്ന് വിചാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പണമുള്ള വ്യക്തിയാണ് വലുതെന്ന് വിചാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു പവറുള്ള വ്യക്തിയാണ് വലുതെന്ന് വിചാരിക്കുന്നുണ്ടോ ടിറ്ററിൻ്റെ സി ഇ അല്ലെങ്കിൽ ഫൗണ്ടർ സി ടിറ്ററിൻ്റെ ഒരു എന്താണ് ഉടമസ്ഥൻ എന്ന് പറയുന്ന ജാക്ക് ഡോർസിന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് വലിയൊരു പണക്കാരനാണ് അദ്ദേഹം അയാളും എന്ത് ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് അമേരിക്കയുടെ വലിയൊരു നാടിൻ്റെ പദവിയിലിരിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന പ്രസിഡന്റ് എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ് നമ്മളൊരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രശ്നം കൊണ്ട് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് അതായത് ടിറ്ററിനെ മെയിനായിട്ട് ഞാൻ അടച്ചുപൂട്ടി താഴെട്ട് വയ്ക്കും എന്നുള്ളൊരു അല്ലെങ്കിൽ ട്വിറ്ററിനെ ക്ലോസ് ടീം എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ് ട്വിറ്ററിനെ ഈ ഒരു വലിയൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ട്വിറ്ററിനെ ക്ലോസ് ടീം എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലേക്കും ഒരു ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സോ അതെന്താണെന്നുള്ളൊരു കാര്യം അതെന്തുകൊണ്ടാണ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രംപിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളൊരു കാര്യം നമുക്കറിയാം അതായത് ഈ ഒരു രണ്ട് പയ്യന്മാർക്കിടയിൽ സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ രണ്ട് ഫ്രണ്ട്സിന് ഇടയിൽ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് കളിയാക്കി സംസാരിക്കുന്ന പോലെയാണ് ട്രംപ് കുറച്ച് നാളായിട്ട് പോസ്റ്റ് കൊണ്ടിരിക്കുന്നത് ഞാൻ വെറുതെ പറഞ്ഞല്ല ജോക്കായിട്ട് പറഞ്ഞത് നിങ്ങൾ റീസൻ്റലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ചൈന എക്സമേറ്ററി മാർക്ക് അത്ര ഒരു കാര്യം ഉള്ളായിരുന്നു മാത്രമുള്ളായിരുന്നു നാലേ ചു ചന എക്സ്പ്ലമേറ്ററി മാർക്കെന്ന് പറഞ്ഞൊരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശം ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാലും ട്രംപ് പറയൂലെന്നുള്ളൊരു കാര്യമൊന്നും അറിയില്ല ബട്ട് ചൈന എക്സ്പ്ലമേറ്ററി മാർക്കെന്ന് പറഞ്ഞൊരു ട്വീറ്റ് ഉണ്ടായിരുന്നു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു ത്രീ ഡേയ്സ് മുമ്പ് ഇതടക്കം എന്ത് ചെയ്യുന്നുണ്ട് ട്രംപ് ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ട്വീറ്റിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അമേരിക്കയുടെ വോട്ടിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു അമേരിക്കയിലെ ബാലറ്റ് വോട്ട് ബാലറ്റ് ബോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലായിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഈ ഒരു പോസ്റ്റൽ വോട്ടെന്ന് പറയുന്ന അണക്കത്ത് അതൊക്കെ ഒരു വോട്ടിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഈ ഒരു പോസ്റ്റൽ വോട്ട് അമേരിക്കയിലുള്ള ഈ ഒരു പോസ്റ്റൽ വോട്ട് ഒരുപാട് പേര് അതിനകത്ത് റീപ്രിന്റ് ചെയ്യുന്നുണ്ട് അതിൽ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട് ഈ ഒരു പോസ്റ്റൽ വോട്ടൊക്കെ മോട്ടിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ ഒരുപാട് ഈ ഒരു വോട്ടിംഗ് സിസ്റ്റത്തിൽ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ട്വീറ്റർ ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ട്വിറ്ററിൽ സോ ഈ ഒരു ഒന്ന് ആലോചിച്ചുവെക്കാം അമേരിക്കയുടെ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിട്ട് ഒരു ട്വീറ്റാണ് ഈ ഒരു ട്വീറ്റിന് താഴെ എന്ത് ചെയ്യുന്നുണ്ട് ട്വിറ്റർ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതൊരു ക്രോസ് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഫാക് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇടയിൽ ഒരു ഈ ഒരു ട്വീറ്റിന് അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഇട്ട് ട്വീറ്റിന് താഴെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു എക്സ്പ്ലമേറ്ററി മാർക്ക് അല്ലെങ്കിൽ ഒരു ഫാക് ചെക്ക് എന്ന് പറഞ്ഞൊരു കാര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ഫാക് ചെക്ക് െന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെയിൻ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഒരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ മൈൻഡ് മാറ്റാനായിട്ട് ഒരു റോങ് ആയിട്ടുള്ള ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു ട്വീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ട്വീറ്റ് തെറ്റാണ് അല്ലെങ്കിൽ അത് ഈ ഒരു ഈയൊരു ന്യായം തെറ്റാണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ചെറിയൊരു ആഡ് ചെയ്യും അതായത് ഒരു ഫാക് ചെക്ക് എന്ന് പറഞ്ഞൊരു കാര്യം ചെറുതായിട്ട് ട്വീറ്റർ അതിന് താഴെ ആ ഒരു ട്വീറ്റിന് താഴെ ആഡ് ചെയ്യും ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് കൊടുക്കും ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഡോണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ഇട്ടിട്ടുണ്ടായിരുന്ന ട്വീറ്റിന് താഴെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഫാക് ചെക്ക് എന്ന് പറഞ്ഞിട്ട് അതായത് ഇത് മേ ബി ഒരു പക്ഷെ തെറ്റായിരിക്കാം ഇത് റോങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം നിങ്ങൾ ശരിയായിട്ടുള്ള ഒരു കാര്യം വായിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടിറ്റർ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ചെക്ക് ഫാക്ച്ക്ക് നടന്നൊരു കാര്യവും അടുത്തിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നിടക്ക് ആ ഒരു ഇനിഷ്യേറ്റീവ് ഇനി ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു ട്വിറ്ററിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു സോ നാലോ ചുക്കം അമേരിക്കയുടെ പ്രസിഡന്റ് ഇട്ട് ട്വീറ്റിന് താഴാണ് ട്വിറ്റർ ഈ ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് സോറി ഈ ഒരു ഈ ഒരു ആർ ജി ഒരു ചെക്ക് എന്ന് പറഞ്ഞ ഈ ഒരു കാര്യം ഇട്ടിട്ടുണ്ടായിരുന്നു സോ നമുക്ക് ഈ ഡോണാൾഡ് ട്രംപിൻ്റെ സ്വഭാവം എന്താണെന്നുള്ള ഒരു കാര്യം നമുക്കറിയാം അതായത് വഴി കൂടെ പോകുന്ന ഒരു പാമ്പിനെ പിടിച്ചിട്ട് വലിയ ഇടുന്ന അല്ലെങ്കിൽ പിടിച്ച് കടിക്കുന്ന ഒരു സ്വഭാവമാണ് ഡോണാൾഡ് എന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എന്താണ് പറയുന്നത് നോക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള എല്ലാ വലിയ സോഷ്യൽ മീഡിയയിലും വലിയൊരു തെറ്റിനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് വലിയൊരു തെറ്റിനെ മറിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ റെസ്പോസ് റെസ്പോൺസ് ചെയ്യുന്ന ഈ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ട് ഒരു ഒപ്പീനിയൻ റെസ്പോൺസ് ചെയ്യാനുള്ള ഒരു അവകാശം ു അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള റെസ്പോൺസിനെയൊക്കെ മറച്ചു വയ്ക്കാനായിട്ട് എല്ലാ സോഷ്യൽ മീഡിയകളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോകുന്ന പോക്കിൽ മെയിനായിട്ട് ഈ ഒരു ടിറ്റന്നെ എയിം ചെയ്തുകൊണ്ട് ഒരു നാലഞ്ച് സോഷ്യൽ മീഡിയകളും കൂടെ എടുത്തുകൊണ്ട് പോയി അതായത് ഈ ഒരു ഗൂഗിൾ യൂട്യൂബ് ഫേസ്ബുക്ക് അതുപോലുള്ള സോഷ്യൽ മീഡിയകൾക്ക് എല്ലാത്തിനും കൂടെ ഒരു പെട്ടിൻ്റെ പണി കൊടുക്കണം ഇതിനെല്ലാത്തിനും ഒരു ആണി അടിച്ചേ പറ്റുള്ളൂ ഇതിനെല്ലാത്തിനും ഒരു പൂട്ട് വെച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതിനെതിരെയുള്ള ഒരു ഡിസിഷൻ എടുത്തേ പറ്റുള്ളൂ ഡിസിഷൻ എടുത്തു തന്നെ ആവണമെന്ന് പറഞ്ഞിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിനെ പാസ് ചെയ്തു അതായത് ഇത് എന്ത് എക്സിക്യൂട്ടീവ് ഓർഡർ ആണ് നോക്കി കഴിഞ്ഞാൽ ജനറൽ ജനറലായിട്ട് അമേരിക്കയിലൊരു റൂൾ കൊണ്ടുവന്നു വന്നു എന്ന് കഴിഞ്ഞാൽ അതിനെല്ലാ നാടുകളും അതുപോലെ തന്നെ എക്സ്പെഷ്യലി ഡിജിറ്റൽ പരമായിട്ട് സോഷ്യൽ മീഡിയ പരമായിട്ട് ഒരു റൂൾ ഉണ്ടെന്ന് കഴിഞ്ഞാൽ എല്ലാ നാടുകളും ഇതിനെ അതുപോലെ ഫോളോ ചെയ്യും അതായത് മോസ്റ്റ് ഓഫ് ദ സോഷ്യൽ മീഡിയ ജയിൻസ് കമ്പനീസ് എല്ലാം അമേരിക്കയിലാണ് അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ കമ്പനീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സെല്ലാം തന്നെ സോഷ്യൽ മീഡിയ കമ്പനീസിൻ്റെ ഹെഡ് കാർട്ടേഴ്സുകൾ എല്ലാം തന്നെ അമേരിക്കയിലാണ് സോ അതിനെ ഇവർ അതിന് ചെയ്യുന്നുണ്ട് അതുപോലെ ഇതിനെ ഒബേ ചെയ്യും ഇപ്പോൾ ട്രംപ് എന്താണ് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സോഷ്യൽ മീഡിയകളും ഒരു പർട്ടിക്കുലർ കാര്യത്തിന് ഒരു പർട്ടിക്കുലർ റൂളിനെ മിസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എന്ത് റൂളാണ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും തെറ്റായിട്ടുള്ള ഒരു മെസ്സേജോ ഒരു കണ്ടന്റോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് െ റിമൂവ് ചെയ്യാനുള്ള അവകാശം ഈ ഒരു സോഷ്യൽ മീഡിയയ്ക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറുപടി ആയിട്ട് ചോദിക്കാൻ കഴിയില്ല ഇടാ നീ എന്തിനാണ് നമ്മുടെ പോസ്റ്റ് റിമൂവ് ചെയ്തതെന്ന് നമുക്ക് ചോദിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജങ്ങൾ നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇത് ചെയ്തു അതായത് ഫേസ്ബുക്കിൻ്റെ ഗൈഡ് ലൈൻസിനെ മറികടന്നുകഴിഞ്ഞാൽ ഫേസ്ബുക്കിന് ആ ഒരു കണ്ടന്റിനെ റിമൂവ് ചെയ്യാനുള്ള അവകാശമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ട്വിറ്ററിന്റെ ഗൈഡ്ലൈൻസിനെ മറികടന്നു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടന്റിനെ റിമൂവ് ചെയ്യാനുള്ള അവകാശമുണ്ടെന്നാണ് ഈ ഒരു നിയമം പറയുന്നത് ബട്ട് ഇപ്പോൾ ഈ ഒരു നിയമം ഇതൊരു പഴയ നിയമമാണ് ഇതിന് ഒരുപാട് ചേഞ്ചിൽ വരുത്തി ഒരുപാട് ചേഞ്ചിൽ വരുത്തിയിട്ടുണ്ട് ഇതിന് മെയിനായിട്ട് ഈ ഒരു കണ്ടന്റ് റിലേറ്റഡായിട്ട് എന്ത് ചെയ്ഞ്ചാണ് വന്നിരിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ട്വിറ്ററിൽ ഈ ഒരു ട്രംപ് ഈ ഒരു ട്വീറ്റ് ഇട്ടു ശേഷം ഈ ഒരു ട്വിറ്റർ മറുപടി പറഞ്ഞതിന് ശേഷം ഏകദേശം ഒരു ട്വന്റി എയ്റ്റ് അവേഴ്സോ ഒരു ഫോർട്ടി എയ്റ്റ് അവേർസോ കഴിഞ്ഞിട്ടാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിനെ ട്രംപ് സൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ എന്താണ് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഇപ്പോൾ ഒരു ഒപ്പീനിയനോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് അവരുടേതായിട്ടുള്ള ഒരു കണ്ടന്റോ അല്ലെങ്കിൽ ഒരു കണ്ടന്റോ അവർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏതൊരു സോഷ്യൽ മീഡിയ ആണെങ്കിലും ആ ഒരു കണ്ടറിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ് വില്ലിനെ വേണ്ടിയിട്ടല്ല അവർ ഇത് ചെയ്തത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാം അതായത് ഒരു ജുഡീഷ്യൽ സിസ്റ്റം ആക്റ്റാകും എന്നാണ് പറയുന്നത് അതായത് മുമ്പക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സോഷ്യൽ മീഡിയ ആണെങ്കിലും ഒരു കണ്ടിന് ഒരു ഒപ്പീനിയനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനാണ് ഈ ഒരു കണ്ടന്റിന് അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ ഈ ഒരു ഈ ഒരു ഒപ്പീനിയനെ റിമൂവ് ചെയ്ത് നമുക്ക് ചോദിക്കാൻ കഴിയില്ലായിരുന്നു ബട്ട് ഇനി മുതൽ നമുക്ക് ചോദിക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യമാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് എന്നുള്ളൊരു നിയമം പാസ് ആക്കിയിരിക്കുകയാണ് എന്നുള്ളൊരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇപ്പോൾ ട്രംപ് സൈൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നിറയെ പേര് ആലോചിക്കുന്നുണ്ടായിരിക്കും ഇതിലിപ്പോൾ എന്താണ് സോഷ്യൽ യ്ക്ക് വരാൻ പോകുന്ന ഒരു പണി അല്ലെങ്കിൽ ഈ ഒരു നിയമം കൊണ്ട് എന്താണ് സോഷ്യൽ മീഡിയയ്ക്ക് കിട്ടാൻ പോകുന്ന ഒരു പണി എന്ന് നിറയേ പേരെ ആലോചിക്കുന്നുണ്ടായിരിക്കും ബട്ട് ഇതുമൂലം സോഷ്യൽ മീഡിയയ്ക്ക് കിട്ടാൻ പോകുന്ന ഒരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഒരു ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ട്വിറ്റർ ആണെങ്കിലും ഈ ഒരു ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഈ ഒരു വാട്സാപ്പ് ആണെങ്കിലും ഇതുപോലെ ഒക്കെ ഇന്റർനാഷണൽ ലെവലിൽ ഒരുപാട് ഇങ്ങനെ ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാനുണ്ടെങ്കിൽ അബ്ദുൽ കലാം മരിച്ച സമയത്ത് അബ്ദുൽ കലാം മരിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു നൂറ് ന്യൂസിലെങ്ങനെ അബ്ദുൽ കലാം മരിച്ചു മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഫേക്ക് ന്യൂസുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള ഈ ഒരു ഫേക്ക് ന്യൂസിലൊക്കെ അഡന്റിഫൈ ചെയ്ത് ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെ റിമൂവ് ചെയ്ത് കളയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബട്ടിപ്പോൾ ഈ ഒരു നിയമം എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണാൾഡ് ട്രംപ് എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജാക്ക് ഡോർസിന്ന് പറയുന്നത് ഈ ഒരു ടിറ്റൻ്റെ ഫൗണ്ടർ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പാർട്ടിയുടെ കൂടെ നിന്നുകൊണ്ട് മറ്റൊരു പാർട്ടിയെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു പാർട്ടിയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു പാർട്ടിയെ നാണം കെടുത്തതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള ഒരു പാർട്ടിയുടെ മാത്രം കണ്ടുള്ള തിരഞ്ഞെടുത്ത് നോക്കി അതിനെ റിമൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള വലിയ വലിയ സോഷ്യൽ മീഡിയകൾ വലിയൊരു തെറ്റ് ചെയ്തു ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടിറ്റന്നെ ഏം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് പോകുന്ന പോക്കിൽ ഒരുപാട് സോഷ്യൽ മീഡിയകൾ തൂക്കിലേറ്റിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു നിയമം പാസ് ചെയ്തിരിക്കുകയാണ് സോ ഇങ്ങനെയൊരു നിയമം പാസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കണ്ടന്റിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒപ്പിനിയൻ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള ഒപ്പീനിയനെ കണ്ടന്റുകളെ റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഒരാളല്ല ലക്ഷക്കണക്കിന് ആൾക്കാരല്ല കോടിക്കണക്കിന് ആൾക്കാർ എന്തുകൊണ്ട് ഈ ഒരു കണ്ടിനെ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ തുടങ്ങും അങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു തലവേദനയെ നമുക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവർ തോന്നുന്ന പോക്കിനെ അവരിഷ്ടത്തിന് ഈ ഒരു ന്യൂസോ എന്താണെങ്കിലും കണ്ടൻറ് ആണെങ്കിലോ എന്തെങ്കിലും അവർ ഇട്ടുകൊണ്ട് പോട്ടെ നമുക്കതിനെ റിമൂവ് ചെയ്യേണ്ടതെന്ന് വന്നിട്ടൊരു തീരുമാനം അവരെടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അതായത് ഈ ഒരു കൊറോണ വൈറസ് ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു മരുന്ന് കുടിക്കുക ഈയൊരു മരുന്ന് കുടിക്ക് ഇത് കുടിക്ക് അത് കുടിക്കുന്നു പറഞ്ഞിട്ട് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ ഇൻറർനാഷണൽ വെല്ലിൽ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഫാക്ട് എന്ത് ചെയ്യുന്നുണ്ട് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രസ് മീറ്റിംഗിൽ നിങ്ങൾ ഈയൊരു ഫിനായിൽ എടുത്ത് കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ പറയുന്ന ജോക്ക് അല്ല സീരിയസ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് അതായത് നിങ്ങൾ ഈ ഒരു ഡിസ്ഇൻഫെക്റ്റൻ എടുത്ത് എടുക്കു കുടിക്കുന്ന ഒരു കാര്യത്തിന് പറ്റിയിട്ട് ഡോണാൾഡ് ട്രംപ് പ്രസ് മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഇതിനെന്ത് ചെയ്യുന്നുണ്ട് ഞാൻ വെറുതെ കളിക്കാൻ ഞാൻ വെറുതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ഒരു കാര്യം ഡോണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുപോലെ ഇങ്ങനെ ഫേക്ക് ന്യൂസുകൾ ഇൻറനാഷണൽ ഇങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏതാണ് റിയൽ ന്യൂസ് ഏതാണ് ഫേക്ക് ന്യൂസ് എന്ന് നമുക്ക് വേർതിരിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറും അതായത് ആൾറെഡി ഈ ഒരു സോഷ്യൽ മീഡിയ ജംഗ്ഷനിലെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ഫേക്ക് ന്യൂസ് ഏത് റിയൽ ന്യൂസ് ഏതെന്ന് വേർതിരിക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബട്ട് ഇതൊരു നിയമമായിട്ട് മാറി കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ പാസ് ചെയ്തൊരു എക്സിക്യൂട്ടീവ് ഓർഡർ ഒരു നിയമമായിട്ട് മാറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫേക്ക് ന്യൂസ് ഏത് റിയൽ ന്യൂസ് ഏതെന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് മാറും അപ്പോൾ നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇനി ഒരു റിയൽ ന്യൂസ് ഏത് ഫേക്ക് ന്യൂസ് ഏതെന്ന് അറിയാൻ കഴിയില്ല എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴല്ല ഇത് ജസ്റ്റ് ഇറ്റ്സ് ജസ്റ്റ് ഓർഡർ ആയിട്ട് മാത്രമാണ് പാസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ അതായത് ഇപ്പോൾ ഇതൊരു ഓർഡർ മാത്രമാണ് ഇത് ഇനി ഒരു നിയമമായിട്ട് മാറണം അതായത് അമേരിക്കയിലുള്ള ആൾക്കാർ ഇതിന് ഇന്നെ ഫോളോ ചെയ്യണം ഈ ഒരു നിയമം ഇതൊരു നിയമമായിട്ട് മാറി ഈ ഒരു നിയമനത്തിനെ അവർ ഫോളോ ചെയ്തു ഇതുമായിട്ട് അവർ ശീലിച്ച് പോയതിനു ശേഷം ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാ നാടുകളും ഇതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം പിന്നീട് നമുക്ക് വരുന്ന ജനറേഷനിലെ നെക്സ്റ്റ് ജനറേഷനിലെ എന്തെയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റിയൽ ന്യൂസ് ചെയ്ത് ഫേക്ക് ന്യൂസ് ചെയ്തെന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് മാറും ഇതാണ് സോഷ്യൽ മീഡിയയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു വലിയ പ്രശ്നമൊന്നൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ സോ ഓക്കെ അപ്പോൾ ഞാൻ വീണ്ടും ആദ്യമേ ചോദിച്ചൊരു കൊസ്റ്റിനിലേക്ക് വരാം ഇതുവരെയുള്ള എല്ലാം ക്ലിയർ ആണല്ലോ ആദ്യമായിട്ടുള്ള ഒരു ക്വസ്റ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ ഞാൻ ആദ്യമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു പണമുള്ള ആൾക്കാർ അല്ലെങ്കിൽ പണമുള്ളവരാണോ വലുതോ അല്ലെങ്കിൽ അധികാരികളാണോ വലുതെന്നുള്ളൊരു കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം ഓക്കെ പണമുള്ളവരല്ല അധികാരികളാണ് വലുതെന്നുള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് ടിറ്റൻ്റെ ഓണറിന് എട്ടിൻ്റെ ഒരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നോ നിങ്ങൾ നോക്കുന്നുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവിടെയാണ് ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പോയിന്റ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജാക്ക് ഡോസിന്ന് പറയുന്നത് ട്വിറ്റൻ്റെ ഫൗണ്ടർ എന്ത് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സെറ്റ് ഓഫ് ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ട്വീറ്റിൽ പറയുന്ന ഒരു കാര്യം ഇതിപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ആരാണെന്നുണ്ടെങ്കിലും നമ്മൾ വീണ്ടും നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു കാര്യം ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ കൊടുത്തിരിക്കുകയാണ് ഒരു തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾ പാസ്സ് ചെയ്യുക ഒരു കാര്യം നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേരിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ഓഫ് ട്വീറ്റ് വീണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്തരം പ്രശ്നങ്ങളൊക്കെ തീരുന്നതിന് ശേഷം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഒരു ട്വീറ്റ് ഇട്ടിരിക്കുകയാണ് ആ ഒരു ട്വീറ്റിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ന്യൂസ് ൊക്കെ നമുക്ക് കാണാൻ കഴിയും അതായത് വളരെ വലിയ രീതിയിലൊരു റേസിസം റേസിസം എന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട വളരെ വലിയൊരു ബിഗ് ടോപ്പിക്കാണ് ഒരു റേസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ വളരെ വലിയ രീതിയിലൊരു വിപ്ലവം പൊട്ടി പുറപ്പെട്ടിരിക്കുകയാണ് വളരെ വലിയ രീതിയിലൊരു വഴക്ക് നടക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറുത്ത വർഗ്ഗക്കാരനെ അവിടെയുള്ള ഒരു പോലീസ് കൊന്നിട്ടുണ്ടായിരുന്നു വളരെ ഭയാനകമായ രീതിയിൽ കൊന്നിട്ട് ആ ഒരു വീഡിയോ എന്ത് ചെയ്യുന്നുണ്ട് ഇൻ്റർനെറ്റിലൊക്കെ ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ ആ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യുന്നുണ്ട് വളരെ വലിയ രീതിയിൽ അവിടെയുള്ള എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുമെന്ന് പറഞ്ഞിട്ട് വളരെ വലിയ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു കടകളൊക്കെ കവർ ചെയ്യപ്പെടും അതുപോലെ തന്നെ അവിടെ സ്വാഭാവികമായിട്ടും ഒരുപാട് കടകളൊക്കെ കവർ ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു ട്വീറ്റ് ഇട്ടിരിക്കുകയാണ് ആ ഒരു ട്വീറ്റിൽ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കടകൾ കവരുന്നവരാരാണെങ്കിലും അവരെയൊക്കെ നമ്മൾ വെടിവെച്ച് കൊന്നു തള്ളും എന്നുള്ളൊരു നടപടി നമ്മൾ നമ്മളെടുക്കും എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ട് ട്വീറ്റ് ഇട്ടിരിക്കുകയാണ് ഈ ഒരു ട്വീറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടലായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു വയലൻസിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ടോട്ട് ട്വീറ്റ് ആണ് അതായത് ഇവർ അമേരിക്കയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ വലിയൊരു ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു അധികാരി ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു വയലൻസിനെ എൻകറേജ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇതൊരു വയലൻസിനെ എൻകറേജ് ചെയ്യുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത്രയും പ്രശ്നങ്ങൾക്ക് നടവിയില്ല ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിനെ സൈൻ ചെയ്തു ഈ ഒരു ഓർഡർ ഒക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ട്വിറ്റർ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ട്വീറ്റിനെ ഹൈഡ് ചെയ്തിരിക്കുകയാണ് അതായത് ആർക്കും റീട്വീറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ആർക്കും കാണാൻ കഴിയാത്ത രീതിയിൽ ഈ ഒരു ട്വീറ്റിനെ ഹൈഡ് ചെയ്തിരിക്കുകയാണ് സോ ജാക്ടോസി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടി ടിറ്റിനു ശേഷം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെത്രണം ഇങ്ങനെ പയപ്പെടുത്താൻ നോക്കിക്കോളും എത്ര വേണമെങ്കിലും നമ്മൾ വീഴ്ത്താൻ നോക്കിക്കോളും നിങ്ങൾ ഇങ്ങനെ ഒരു തെറ്റായിട്ടുള്ളൊരു റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ മറച്ചു വെക്കുകയാണ് തന്നെ ചെയ്യും നമ്മളതിനെ ഹൈഡ് ചെയ്ത് വെക്കുക തന്നെ ചെയ്യും നമ്മളതിനെ ഫാക് ചെക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുക കഴിഞ്ഞിട്ട് തന്നെ ചെയ്യും അതായത് നിങ്ങളിതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ പാസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ശരിയായിട്ടുള്ള ഒരു കാര്യം നോക്കുന്നെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫാക് ചെക്ക് കൊടുക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എത്രവേണം നമ്മളെ മറയ്ക്കാൻ ശ്രമിച്ചോളും നമ്മളെ മറക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം ജാക്ക്ഡോസി അതായത് ടിറ്റൻ്റെ ഫൗണ്ടർ പറഞ്ഞിരിക്കുകയാണ് സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു പണമാണ് വരുന്നത് സോറി പദവി പദവിയാണ് വലുതെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ട്രംപ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടിറ്റർ ഒറ്റ ദിവസം കൊണ്ട് ഒരിക്കലും എന്തൊക്കെ ശ്രമിച്ചുകഴിഞ്ഞാലും മൂടാൻ കഴിയില്ല അതുപോലെ തന്നെ ട്രംപ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടിറ്റൺ എത്രയാണെങ്കിൽ പഴപ്പെടുത്താൻ കഴിയും ട്വിറ്ററായിട്ട് വടക്കൂടാൻ കഴിയും ബട്ട് എന്ത് വിചാരിച്ചു കഴിഞ്ഞാലും ഒറ്റ ഒരു ദിവസം കൊണ്ട് ഈ ഒരു ട്വിറ്റിനെ മൂടാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കുള്ളൂ ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു പണമാണ് വലുതെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്വിറ്റർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ട്രംപിന് ട്രംപ് ഇരിക്കുന്ന അടുത്ത പോയിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല ബട്ട് ഈ ഒരു ട്വിറ്ററിൻ്റെ ആ ഒരു പരിധിക്കുള്ളിൽ വന്നിട്ട് ട്രംപ് എന്ത് ചെയ്തു കഴിഞ്ഞാലും ആ ഒരു പദവി വെച്ചിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനെതിരെ ടിറ്റർ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അത് ഒരു സൈഡിൽ ഈ ഒരു പദവി ഉണ്ട് ഒരു സൈഡിൽ ഈ ഒരു പണമുണ്ട് രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ൂടികൊണ്ടിരിക്കുന്നു വഴക്കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഈ ഒരു മാർവൽ ക്ലൈമാക്സിൽ വരുന്ന എനക്ക് എന്ത് ചെയ്യുന്നുണ്ട് മാർവർഡ് ക്ലൈമാക്സ് സിനിമയിൽ വരുന്ന ആ ക്ലൈമാക്സ് സീനിൽ വരുന്ന എനിക്ക് പരസ്പരം രണ്ടുപേരും തമ്മിൽ നിങ്ങൾ വഴികൂടി കൊണ്ടിരിക്കുന്നുണ്ട് ബട്ട് ഇതിനോടൊപ്പം ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നിയമമായിട്ട് മാറി കഴിഞ്ഞാൽ ഇതൊരു നിയമമായിട്ട് മാറി കഴിഞ്ഞാൽ ഇത് വളരെ വലിയ രീതിയിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഈ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് വളരെ വലിയൊരു സെറ്റ് ബാക്ക് ആവും എന്നുള്ളൊരു കാര്യം ഞാൻ പറയുന്നുണ്ട് എക്സ്പെഷ്യലി ഈ ഒരു ഫേക്ക് ന്യൂസിൻ്റെ കാര്യത്തിൽ വളരെ വലിയൊരു സെറ്റ് ബാക്ക് ആയിട്ട് ഇത് മാറും മാറുമെന്നൊരു കാര്യം ഞാൻ മെയിനായിട്ട് എടുത്ത് പറയുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഞാൻ എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു കയ്യിൽ നിങ്ങൾക്ക് പണവും തന്നു ഒരു കയ്യിൽ നിങ്ങൾക്ക് പദവിയും തന്നു നിങ്ങൾ ഇതിൽ ഏതാണ് ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ളൊരു കാര്യം കമന്റിൽ ലഭ്യമാ എന്നുള്ള മറ്റൊരു ഈ വീഡിയോയിൽ വരുന്നവർക്കും ദാൻ ബൈ നസീം സൈനിങ് ഓഫ് ഓഫിൽ ലവ് യുൾ ടേക്ക് കെയർ